വഴിയെ പോകുന്ന ആളുകളെ മൊത്തം പിടിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചു തരാമോ എന്ന് ചോദിച്ച് റീലിടുന്ന ആളാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ആരുടെ നമുക്ക് ചോദിച്ച് കളിപ്പിക്കാം. എൻ്റെ പേര് വിവേക് ആണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിനെ കണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് കൂടെ ചെയ്താലോ? ഒരു നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പ്രൊഫഷണലൊന്നും അല്ല. എല്ലാം ഈരണ്ടാണോ? ആക്ച്വലി ഇവിടെ എന്തിനു വന്നതാ? ആക്ച്വലി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നു. ഫോട്ടോ എടുക്കാൻ വന്ന ഞാനിപ്പോ നിൽക്കുന്ന തിരുവനന്തപുരത്തെ മാനവീയ വീഥിയിലാണ്. പിള്ളേരുടെ ഒരു 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 വർണ്ണ ചാർത്താണ് ഇവിടെ. എപ്പോഴും എപ്പോഴും ആളുകളാണ് ഇവിടെ. ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്, ആളാണെന്ന് തോന്നുന്നു. ഹലോ, ഹായ്. ആ വിവേക് അല്ലേ? ആ വിവേക് എന്നാ വെച്ചാല് വഴിയെ പോകുന്ന ആളുകളെ മൊത്തം പിടിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചു തരാമോ എന്ന് ചോദിച്ച് റീലിടുന്ന ആളാണ് അല്ലേ? അല്ലേ? ആ വാ 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 വാ. നമുക്കിപ്പോൾ വിവേകിനെ ഇവിടെ വെച്ച് ഞാൻ വിവേകിനെ കാണുമെന്ന് എനിക്കൊരു എന്താ പറയുക, ഗട്സ് ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന റീൽസിലെല്ലാം തന്നെ വിവേക് ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നി ഇന്ന് സൺഡേ ആയതുകൊണ്ട് വരുമെന്ന്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ആരുടെ നമുക്ക് ചോദിച്ച് കളിപ്പിക്കാം. ആദ്യം എന്നെ ഒന്ന് കളിപ്പിക്കുമോ? ഒരു സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ്. എനിക്ക് 100 സ്റ്റെപ്പ് ഒന്നും വെക്കാറില്ല. സിമ്പിൾ സ്റ്റെപ്പ്. അങ്ങനെ കുറെ പ്രോസസ് ഉണ്ടല്ലേ. പക്ഷെ വിവേകിന്റെ വീഡിയോയിൽ വരുമ്പോ വന്നു എഡിറ്റിംഗിലേക്ക് പെട്ടെന്ന് നടത്താണ്. അപ്പം ഞാനോർത്ത് ഇത് പ്ലാൻഡ് ആയിരിക്കും. തോന്നുമ്പോന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവരെയും കൂടെ അവരും കൂടെ ഓക്കെ ആവുമ്പോ നമ്മള് അവർക്ക് പറ്റിയ ഡാൻസ് നോക്കി ചെയ്യുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, വിവേകിന്റെ വീട് എവിടെ? തിരുവനന്തപുരത്ത് എവിടെ? കരകുളം. കരകുളം. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരുമ്പോ എന്നാ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരുന്നതാണോ അതോ ചുമ്മാ ചുമ്മാ വന്ന് നിൽക്കുമ്പോ? അപ്പൊ ആൾക്കാരെങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇവരെ കാണിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് അവിടെ കുറച്ച് നല്ല എന്താ പറയുക, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഡ്രസ് മീൻസ് കുറെ കുഞ്ചു പിള്ളേര് ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണോ അതോ എന്നെ പോലെ ചുരിദാറൊക്കെ ഇട്ട് സാധാരണക്കാരെ യുവതികളെയാണോ അതോ സാരിയൊക്കെ കൊടുത്ത ആൾക്കാർ എങ്ങനെ പ്രിഫർ ചെയ്യുന്നത്? ഇങ്ങനെ കണ്ടറിയാവും ഇവര് നമ്മളോട് സഹകരിക്കുന്നത്? കാരണം ചമ്മത്തില്ലേ? അല്ല, നമ്മൾ ചോദിക്കും, ചിലർ ഓക്കെ പറയും, ചിലവർ ഓക്കെ പറയത്തില്ല. ഈ ഓക്കെ പറയാത്ത വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ പറയുന്ന വീഡിയോ മാത്രമല്ല ഇട്ടേക്കുന്നത്, നമ്മൾ അണക്കിടില്ല. നമുക്ക് എന്താ ഇപ്പൊ ലൈവ് ആയിട്ട് ചമ്മിയാലോ? ലൈവ് അല്ലേ. അവിടെ ഒരു നല്ല രണ്ട് ടീംസ് ഇപ്പൊ നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. അവര് ഫോട്ടോഷൂട്ടിന് വന്നോട്ടിനൊക്കെ അത് സാരല്ലേ, നമുക്ക് നമ്മുടെ കാര്യമല്ലേ. വാ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിവേക് എങ്ങനെയാണ് നോക്കുന്നതെന്ന്? ആക്ച്വലി മുഖത്ത് നല്ല ചമ്മലുണ്ടല്ലേ, ഒരാളോട് സ്ട്രേഞ്ചറോട് ചെന്ന് ഡാൻസ് കളിക്കാവോ ഉണ്ട്. ആ ഞങ്ങൾക്ക് പക്ഷെ മുഖം കാണാൻ പറ്റില്ല, ഞങ്ങളുടെ ക്യാമറ പുറകിലല്ലേ. ആ ചമ്മയെ മുഖം ഒന്ന് തിരിച്ചു കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടിട്ട്. എൻ്റെ പേര് വിവേക് ആണ്. അപ്പോൾ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സിനെ കണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടെ ചെയ്താലോ ഒരു ചെറിയ ഡാൻസ്? ഹായ്, എൻ്റെ പേര് ശരണ്യ. ഇയാളുടെ സ്ട്രീറ്റിൽ അപരിചിതരുമായിട്ട് എങ്ങനെയാണ് ഡാൻസ് എന്ന് ചോദിക്കുന്നത്. ചിലയിടത്തു നിന്ന് നല്ല ആർട്ടുകൾ കിട്ടാറുണ്ട് അല്ലേ, ഞാനില്ലാതൊക്കെ പറഞ്ഞ്. അപ്പം നിങ്ങൾ കളിക്കുമെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ സ്റ്റോറിക്കൊരു ബലമാകും. അത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പ്രൊഫഷണൽ ഒന്നും അല്ല. ചെറിയ സ്റ്റെപ്പ് നോക്കി നമുക്ക് ചെയ്യാം. സത്യത്തിൽ എന്നെ പഠിപ്പിക്കാൻ എന്ന പ്ലാൻ. പക്ഷെ ഞാൻ ഒരു കാലത്തും ഈ വൈകുന്നേരം വരെ ഇരുന്നാലും രണ്ടു ദിവസം ഇരുന്ന് പഠിക്കുന്നില്ലാത്തതുകൊണ്ടാണ് വെളിയിലെ ആളെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കഷിയുണ്ടല്ലോ, ഇപ്പൊ വീഡിയോസ് എടുക്കുന്നില്ല. എന്തുപറ്റി ചോദിക്കുമ്പോഴേ ചോദിക്കുമ്പോഴേ അറിയാലോ നമ്മളെ. പിന്നെ
നമ്മള് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതല്ലേ, അപ്പൊ എനിക്ക് അപ്പൊ തോന്നി ചെയ്യുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു അത് ചെറിയ രീതിയിൽ പോയിട്ട് വലിയ പ്രൈവസി. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് പറയുന്നത്, എനിക്കും പ്രൈവസിയിൽ ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. കാരണം നമ്മളൊരു കുഞ്ഞൊരു ഫ്രെയിം വെക്കുമ്പോ പോലും ഒരാൾ അവർ നാളെ കണ്ടിട്ട് നമ്മളോട് വന്ന് പറയരുത് എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ അത് എടുത്തു എന്ന്. നമ്മളത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചോദിക്കാറാണ്. അപ്പൊ അവിടെയാണ് ഞാൻ എനിക്ക് ഇയാളെ ഞാൻ നോട്ടീസ് ചെയ്തത് തന്നെ. കാരണം ഇയാൾ ചെന്ന് ഇയാളുടെ വീഡിയോയിൽ ഡയറക്റ്റായിട്ട് ക്യാമറ വെച്ചിട്ട് ഇയാളുടെ ബാക്കിലാണ് കാണിക്കുക, എന്നിട്ട് ചോദിക്കും. പിന്നെ പിന്നെ ഫുള്ള് ഡാൻസ് ആയവര് എനിക്ക് തോന്നുന്നു എപ്പോഴും മ്യൂസിയത്തിന്റെ അവിടെയാണ് അല്ലേ, മ്യൂസിയം ആണ്. അപ്പൊ ഏതായാലും നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഞാൻ അതിനിടയ്ക്ക് എനിക്കറിയാതെ പണി ചെയ്താ ഞാനത് ചെയ്തോട്ടെ. ഫസ്റ്റ് ഈ കാല് ഫ്രണ്ട് വെച്ചിട്ട് കൈ ഈ കൈ ബാക്കിലോട്ട് പോകും. ആ ഓക്കെ ആ ഈ രണ്ടാണ്. തെറ്റായി തെറ്റായി ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പും കൂടെ. ആ ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പ് കൂടെ ഉണ്ടോ? വേണ്ട, നമുക്ക് പ്രാക്ടീസ് ചെയ്യുക പോരാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ അത് ഒരുമിച്ച് ആക്ച്വലി ഇവിടെ എന്തിനു വന്നതാ? ആക്ച്വലി ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വന്ന. എന്തായാലും ഇന്നത്തോട് കൂടി വൈറലാക്കി തരാം. വീട്ടുകാർക്കൊക്കെ അറിയാലോ അല്ലേ, അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാർ വീണ്ടും ഇവനെ വഴക്ക് പറയും അങ്ങനെ വൈറലാകണ്ട നമ്മുടെ വീട്ടുകാർ. ഇതിപ്പം ഒരു ഡാൻസ് അല്ലേ, നമ്മൾ വേറെ ഒന്നുമില്ലല്ലോ. ഡാൻസിലൊക്കെ എന്തുവാ ഡാൻസ്? ഇപ്പം ഇവിടെ ഇന്നലെ തന്നെ പരിപാടിയുടെ സമയത്ത് ഇവിടെ വെറുതെയാണ് അറിയാത്തവരൊന്നും ഇവിടെ തുള്ളുന്നുണ്ട്. അതൊക്കെ വീഡിയോസ് എത്രയാണ്? ഇതിപ്പം ചോദിക്കണ്ടേ. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആള് ഒരാളെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടുപിടിച്ച ആൾക്കാരാണ്. വിവേകും പേര് ചോദിച്ചിട്ടില്ല, ഞാനും പേര് ചോദിച്ചിട്ടില്ല. എന്താ പേര്? ദിവ്യ. ഞങ്ങൾ പേർക്കൊന്നും, ഞങ്ങൾക്ക് പേരൊന്നും വേണ്ട, എന്റെ കൂടെ പേരായാൽ മതി അല്ലേ. എന്റെ കൂടെ ഡാൻസ് പഠിച്ച് പേര് ചോദിക്കാൻ പറഞ്ഞു സത്യല്ലേ. ദിവ്യയുടെ പ്രൊഫഷൻ എന്താ അല്ലേ, എന്താ ജോലി? പഠിക്കുവാണോ? അഡ്വക്കേറ്റ് ആണ്. ഞാൻ എന്റെ പോലെ ഒരു ഡാൻസറാണ്, എന്റെ കൂടെ കളിക്കുക. അപ്പൊ അവരുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് ഭയങ്കര. ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോഴേ അവരാദ്യം ഞെട്ടുകയാണോ ചിലവര്, എന്താ ശരിക്കും എന്താ കൂടുതലായിട്ട് എക്സ്പീരിയൻസ്? പെട്ടെന്ന് അതിശയത്തോടെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരാള് പെട്ടെന്ന് അവരുടെ ഇതിലേക്ക് വരുമ്പോ തന്നെ ഒരു പേടിയുണ്ട്. അതുപോലെ അയ്യോ ഇങ്ങനെ ആദ്യമൊക്കെ പറ്റത്തില്ല എന്നൊക്കെ പറയാം. എന്നാലും നമ്മള് ചോദിച്ചു ചോദിച്ചു വരുമ്പോ നമുക്ക് അറിയാവുന്ന ഒരു കലയാണ് അല്ലേ, ഇയാൾക്ക് അറിയാവുന്ന ഒരു കലയാണ് ഡാൻസ്. അത് വളരെ ട്രെൻഡിങ് ആയിട്ട് വേറൊരു ഐഡിയയിൽ ലോകത്തിന് കാണിക്കുന്ന എന്താ പ്രശ്നം? ദിവ്യക്ക് കളിക്കണമെന്നുണ്ടായിരുന്നു, അപ്പൊ നമ്മളോട് കൂടെ കൂടി. ചിലവർക്ക് എനിക്കിപ്പോ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് വഴങ്ങില്ല, എന്റെ ശരീരം വഴങ്ങില്ല. പിന്നെ എനിക്ക് പേടിയാണ്, ഭയങ്കര കോൺഷ്യസ് ആണ്, നാട്ടുകാർ കമന്റ് പറയുന്നൊക്കെ ഒരു കോൺഷ്യസ് എനിക്കുണ്ട്. മനസ്സിലായോ? അതെന്നെ ഞാൻ പറഞ്ഞ അങ്ങനെ ആളുകളുണ്ട്. മനസ്സിലായോ? ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എന്നെ നേരെ മറിച്ച് എന്നോടൊരു മണിക്കൂറുകളുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് അറിയാവുന്ന പണിയാണ്, ഞാൻ പ്രശ്നമേ അല്ല. അതിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാല് എനിക്കറിയാം, ഞാൻ പൂച്ച വീഴുന്ന പോലെ നാലുകാലയിലെ വീഴത്തോളന്ന്. അപ്പം അറിയാവുന്ന പണികൾ നമ്മൾ എപ്പോഴും പിന്നെയും പിന്നെയും ചെയ്യുക. കാരണം ഞാനിത് പറയാൻ കാരണം വിവേക് അത് നിർത്തിയെന്ന് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കണ്ടിന്യൂ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ പറയുന്നെങ്കിൽ പിന്നെ അതൊന്നും നോക്കണ്ട, സന്തോഷമാണ്. കാരണം നിങ്ങളുടെ പേജിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ കാണും,
ഡാൻസ് ഫോളോ ചെയ്യുന്നവരെ കാണാം, അത് അവർക്ക് ഒരു സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ സീരിയസ് ആയിട്ട്. ഞാൻ പേജ് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ റീൽസിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അല്ലല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സീരിയസ് ആയിട്ട് പറയാ, ഈ ചില ആൾക്കാരില്ലേ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുക്കട്ടെ, ഞാൻ എന്തെങ്കിലും ഒക്കെ വരും ആരും. ഞങ്ങൾ ഇന്ന് രാവിലെ ഇതുപോലെ വന്നപ്പോ എത്ര പേര് ക്യാമറ ആയിട്ട് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ആണ്. പക്ഷെ ആരും നമ്മളോട് ചോദിക്കുന്നില്ല, ഞാനൊക്കെ ഇത്ര ഉടുത്തൊരുങ്ങി വന്നിട്ട് ആരും ചോദിക്കുന്നില്ല ഒരു ഫോട്ടോ എടുത്തോട്ടെ, എന്ത് കഷ്ടമാണെന്ന് ചോദിക്കുന്നില്ലല്ലോ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ തൈപ്പൂയ കാവടിയാണ് ഡ്രസ്സിങ്ങിനൊക്കെ പ്രശ്നമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മൊത്തം കളർഫുൾ ആണ്, നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വൈബ്. അപ്പൊ നിങ്ങൾ ഏതായാലും ഡാൻസ് കളിക്കല്ലേ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടിട്ട്. ശിഷ്യ നീ കളിച്ച് ശരിയാക്കിട്ട് പോയാ എന്ന് പറയുമായിട്ടായിരിക്കും അല്ലേ. അപ്പൊ ശരി നമുക്ക് ഒന്നുകൂടെ നോക്കാം. അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മുടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ദിവ്യേനെ ഭിത്തിയെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം, അല്ലെ ചെറുതായിട്ടൊന്ന് ഭിത്തിയിലേക്ക് പോയി ഇടിച്ചു. ഈസി നമ്മള് ഈ മറ്റേ ഈ ഷൂട്ട് ചെയ്യുന്നവരുടെ ഒരു റീൽസ് കണ്ടിട്ടില്ല, ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോ അവരും കൂടെ കളിക്കുന്ന പോലെ ഞാനും അതുപോലെ തന്നെയായിരുന്നു. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ പാട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഒപ്പം കളിക്കുമായിരുന്നു, എന്നെ ഷെയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷെ ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് റീൽ പിടിച്ച ആൾക്കാർ പക്ഷെ നന്നായിട്ട് ഇവര് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അല്ല ഇവരല്ല ദിവ്യ സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 10 മിനിറ്റ്, അതായത് ലൈഫില് നമുക്ക് സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. അത് നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യത്തിന് വന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിവേകിന് അതൊരു വലിയ റീപ്ലേസ്മെന്റ് ആയിരിക്കും, കാരണം വിവേക് ഇപ്പൊ ഡള്ളായിട്ടിരിക്കുകയാണ് അല്ലെ. വിവേക് യു ലുക്ക് വെരി ഹാൻസം അല്ലേ, നല്ല രസമുണ്ട്, ചിരിയൊക്കെ ഭയങ്കര. എവിടെയെങ്കിലും സിമിലിയർ എവിടെയെങ്കിലും കണ്ട ഒരു ഫെമിലിയർ ഫേസ് പോലെ എനിക്ക് ഫെമിലിയർ ഫേസ് ആയിട്ട് തോന്നിയത്, പക്ഷെ എനിക്ക് ആരാണ് പെട്ടെന്ന് അങ്ങോട്ട്. അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, വീണ്ടും ഇത് തുടരും. ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആളുകളുടെ വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി ഓരോ മൊമെന്റ്സിലും കൊടുക്കാനിരുന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്ത് വേണം ശരിക്കും നമ്മുടെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതല്ലേ തന്റെ ഇഷ്ടം, തന്റെ പാഷൻ ജീവിതമേ ഉള്ളൂ കേട്ടോ. ശല്യം ചെയ്യുന്നില്ലല്ലോ, ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ, ഹാപ്പിനെസ് അല്ലേ ഫുഡ് ചെയ്യുന്ന. അപ്പൊ ഞാനിപ്പം എന്നോട് പറഞ്ഞത് വിവേക് പറഞ്ഞത് ഞാൻ ചേച്ചി എനിക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യാനൊരു മടിയാണ്, നിങ്ങളെ വേണേ പഠിപ്പിക്കാന്ന് പറഞ്ഞത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ബിഗ് ബിഗ് ടാസ്ക് ആണ് എനിക്ക്. പിന്നെ അതിനോടൊരു ഡാൻസ് ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ അതിനോട് ക്രേസ് ഇല്ല, അതുകൊണ്ടായിരിക്കും നമുക്കതൊരു പഠിച്ചെടുക്കാൻ പറ്റാത്തത്. അപ്പൊ എന്താണെങ്കിലും തന്റെ ഇൻട്രസ്റ്റ് മേഖലയിൽ താൻ ഫോക്കസ് ചെയ്യുക, താൻ വീണ്ടും ഇനിയും ഇൻസ്റ്റയിൽ ഡെയിലി ഓർ അപ്ഡേഷൻ ആയിട്ട് വാ. ഓക്കെ, ഇത് തനിക്ക് നല്ല നല്ല ആടോ, തനിക്ക് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ തന്റെ ലൈഫിലേക്ക് ഒരു കൊറിയോഗ്രാഫർ ആയിട്ട് സിനിമയിലേക്ക് ഇട്ട് പറയാൻ പറ്റില്ലല്ലോ. സമയം ഞാൻ കുറച്ച് പറഞ്ഞ അതേ സമയം, ടൈം മനസ്സിലായോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.